ഒരുപക്ഷെ ദിലീപിന് ശേഷം മലയാള സിനിമയിൽ ഫാമിലി ഏറ്റെടുക്കുന്ന നടൻ ബേസിൽ ജോസഫ് ആയിരിക്കും. അതായത് ഇന്നലെ സിനിമ കാണാൻ പോയ സമയത്ത് ഫാമിലിയാണ് കൂടുതൽ എല്ലാവരും ബേസിൽ ജോസഫിന്റെ സിനിമകൾക്ക് വലിയ രീതിയിലുള്ള ഒരു കയ്യടിയാണ് നൽകുന്നത്. ദിലീപിന് ശേഷം ജനപ്രിയ നായകൻ എന്നുള്ള ടൈറ്റിൽ ബേസിൽ ജോസഫ് സ്വന്തമാക്കുമെന്നുള്ള രീതിയിലാണ് നമുക്ക് തിയേറ്ററിൽ നിന്നുള്ള റെസ്പോൺസ് കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം റീസെന്റ് ചെയ്ത സിനിമകളെല്ലാം ഫാമിലിയെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളാണ്. തന്റെ കുടുംബത്തിലെ ഒരാളെന്നുള്ള രീതിയിൽ പ്രേക്ഷകർക്ക് തോന്നുന്ന രീതിയിലുള്ള മികച്ച കഥാപാത്രങ്ങളാണ് അദ്ദേഹം സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഫാലിമി സിനിമയുടെ റിവ്യൂ ആണ്. കഴിഞ്ഞ ദിവസമാണ് ആ സിനിമ കണ്ടിട്ടുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വലിയ ഒരു സിനിമ ഒന്നും പ്രതീക്ഷിക്കരുത്. ഒരു പ്രത്യേക തരത്തിലുള്ള, അതായത് ഇപ്പോഴത്തെ കാലത്തുള്ള ഒരു ഫാമിലി എങ്ങനെയാണോ ആ രീതിയിലുള്ള ഒരു ഫാമിലിയാണ് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അവര് കാശിയിലേക്ക് ട്രാവൽ ചെയ്യാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഫൺ നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് ഒരിക്കലും ചേരാത്ത ഫാമിലി, എല്ലാവരും തമ്മിൽ എപ്പോഴും പ്രശ്നം, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഫൺ ആയിട്ടുള്ള രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ള സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് സിനിമ കാണാൻ പറ്റും. ബേസിൽ ജോസഫ് ഒരിക്കൽ കൂടി നമ്മളെ സാറ്റിസ്ഫൈഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. മഞ്ജുപിള്ളയാണെങ്കിലും ജഗദീശേട്ടനാണെങ്കിലും അതുപോലെ അതിൽ വയസ്സൻ കഥാപാത്രം ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാം കിട്ടിലം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. തിയേറ്ററിൽ ഇപ്പം ഫിനിസ് സിനിമക്കും മികച്ച പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത്. അതിന് പുറമെ ഫാലിമി സിനിമ, അതായത് സിനിമ അവസാനിക്കുന്ന സമയത്തേക്ക് ഇതൊരു ഫാമിലി ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ സിനിമക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻ കമന്റിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക.